ഡോക്ടർ അഷീൽ, അതിനിടയിൽ ഞാൻ ഒരു കാര്യം, ഒരൊറ്റ കാര്യം ഞാൻ അതിനിടയിൽ പറഞ്ഞോട്ടെ ഡോക്ടർ അഷീൽ. അതെ, താങ്കൾ പറഞ്ഞു ശരിയാണ്, ആരോഗ്യ സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് അതിന് ആനുപാതികമായ രോഗികൾ വരുമ്പോഴാണ് നമുക്ക് അത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാൻ കഴിയുകയെന്ന്. പക്ഷെ നമ്മുടേത് ഒരു കൃത്യമായി വികേന്ദ്രീകരിക്കപ്പെട്ട ഒരു സംവിധാനമല്ലല്ലോ കേരളത്തിലടക്കം. ഞാൻ പറഞ്ഞത് എല്ലാ ജില്ലകൾക്കും തുല്യമായി വീതിക്കപ്പെട്ട ഒരു ആരോഗ്യ രക്ഷാ സംവിധാനമല്ല നമുക്കുള്ളത്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ കിട്ടുന്ന സൗകര്യങ്ങൾ, അതിന്റെ വ്യാപ്തി ഇടുക്കി ജില്ലയിൽ ഉണ്ടാകില്ല. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു സർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം സങ്കീർണമാകുമല്ലോ. അപ്പോൾ ജില്ല തിരിച്ച്, പ്രദേശങ്ങൾ തിരിച്ച് നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകും. അതാണ് അതാണ് ഞാൻ മനസ്സിലാക്കേണ്ട വെച്ചാല് ഇപ്പൊ നമ്മൾ നോക്കേണ്ട വെച്ചാൽ പ്രദേശങ്ങളെ തിരിച്ച് ഇടുക്കി വയനാട് പോലെ സംസ്ഥാന ജില്ലകളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രൈസിസിലേക്ക് പോയിട്ടില്ല. അവിടെയും നോക്കുമ്പോൾ അവിടെയും നമ്മൾ ICU ബെഡുകളുടെയും ഈ വെന്റിലേറ്റേഴ്സിന്റെ എല്ലാം കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട, ഇപ്പം എന്താ ചെയ്യുന്നത്, ഓരോ ജില്ലകളിലും ആ ജില്ലകളിലെ ആശുപത്രികളിൽ എത്ര ബെഡുകളുണ്ട്, ഓരോ ആശുപത്രി എത്ര ബെഡുണ്ട്, അത് എത്ര, അത് കപ്പാസിറ്റി എത്ര കൂട്ടേണ്ടതുണ്ട്, എത്രയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, എത്രയാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ എറണാകുളം കോഴിക്കോട് പറഞ്ഞ ജില്ലകളാണ് ഇപ്പോൾ ഫേസ് ചെയ്ത പ്രശ്നം. പക്ഷെ അവിടെ കുറെ ആരോഗ്യ സംവിധാനങ്ങളുണ്ട്, പരമാവധി എടുക്കാൻ പറ്റാവുന്ന ആരോഗ്യ സംവിധാനങ്ങളും അവിടെയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഗോകൃഷ്ണൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓരോ സ്ഥലങ്ങളിലെയും ഓരോ ജില്ലകളിലെയും ഓരോ പ്രദേശങ്ങളിലെയും നമ്മൾ തിരിച്ചെടുക്കണം. നമ്മുടെ വികേന്ദ്രീകൃത ആരോഗ്യ സംവിധാനത്തിന് വലിയൊരു ശക്തിയുണ്ട്. അതായത് നേരത്തെ ഫത്താഹുദ്ദീൻ സാർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, ബഹുഭൂരിപക്ഷം ആളുകളും ഒന്നുകിൽ വീട്ടിൽ ചികിത്സിക്കാൻ പറ്റാവുന്നവരോ അല്ലെങ്കിൽ CFLTC ചികിത്സിക്കാൻ പറ്റാവുന്നവരോ ആയിരിക്കും, അല്ലെങ്കിൽ അവർ വീട്ടിലെ സൗകര്യം ഡൊമിസിലറി കെയർ ഫെസിലിറ്റി, അതായത് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല പക്ഷെ സിംപ്റ്റംസ് ഒന്നില്ലെങ്കിൽ ഡൊമിസിലറി കെയർ ഫെസിലിറ്റി,